നമസ്കാരം. സ്റ്റാർട്ടപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഹരികൃഷ്ണൻ. പ്രധാന വാർത്തകൾ. ശ്രീ കുറുമ്പ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 23-ാമത് സ്ത്രീധനരഹിത സമൂഹ വിവാഹം ശനിയാഴ്ച നടക്കും. പി എൻ സി മനോൻ ചെയർമാനായ ട്രസ്റ്റിന് കീഴിൽ ഇതോടെ മംഗല്യ സൗഭാഗ്യം ലഭിക്കുന്ന യുവതികൾ 630 ആകും. ചില്ലറ വിൽപ്പനശാലയിലേക്ക് കടന്നുവരുന്ന വൻകിട കോർപ്പറേറ്റുകൾ തൊഴിലില്ലായ്മ രൂക്ഷമാക്കുമെന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി. 35 കോടിയിലധികം ഇന്ത്യൻ ജനത തൊഴിലെടുക്കുന്ന ചില്ലറ വിൽപ്പന മേഖലയെ സംരക്ഷിക്കുന്ന നയങ്ങൾ രൂപീകരിക്കാൻ ഭരണകൂടങ്ങൾ തയ്യാറാവണമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി. വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാത മുടങ്ങിക്കിടന്ന പണികൾ ഭാഗികമായി പുനരാരംഭിച്ചു. മഴ കനത്താൽ ദേശീയപാതയിലൂടെയുള്ള യാത്ര ദുഷ്കരം. തുരങ്കം തുറക്കാൻ ഇനിയും വൈകും. വിഷമയമായ കടൽ മത്സ്യത്തിൽ നിന്നും മുക്തി നേടാൻ മംഗലണ്ട മത്സ്യവിപണി സജീവം. അനിയന്ത്രിതമായ വിലക്കയറ്റവും നേരിട്ടുള്ള വിപണനവും മത്സ്യപ്രേമികളെ മംഗലണ്ടാമിലേക്ക് ആകർഷിക്കുന്നു. വാർത്തകൾ വിശദമായി. ശ്രീ കുറുമ്പ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 23-ാമത് സ്ത്രീധനരഹിത സമൂഹ വിവാഹം ശനിയാഴ്ച നടക്കും. പി എൻ സി മനോൻ ചെയർമാനായ മൂലങ്കോട് ശ്രീ കുറുമ്പ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന 23-ാമത് സമൂഹ വിവാഹത്തിൽ ശനിയാഴ്ച 20 യുവതികൾ കൂടി മംഗല്യവതികളാകും. ഇതുവരെ ട്രസ്റ്റിന് കീഴിൽ മംഗല്യവതികളായത് 610 പേരായിരുന്നു. ഇതോടെ 630 യുവതികളാണ് സുമംഗലികളാവുന്നത്. കിഴക്കഞ്ചേരി, വടക്കഞ്ചേരി, കണ്ണമ്പ്ര എന്നീ പഞ്ചായത്തുകളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന യുവതികൾക്കാണ് സമൂഹ വിവാഹത്തിൽ പരിഗണന ലഭിച്ചിരിക്കുന്നതെന്ന് ട്രസ്റ്റിമാരായ കേണൽ വി കെ ബാലൻ, ടി പി സീതാറാം എന്നിവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. മൂലങ്കോട് ശ്രീകുറുമ്പ കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടക്കുന്ന സമൂഹ വിവാഹ ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. 2003-ലാണ് ട്രസ്റ്റിന് കീഴിൽ സ്ത്രീധനരഹിത സമൂഹ വിവാഹത്തിന് തുടക്കമായത്. വിവാഹിതരാവുന്ന നവവധുക്കൾക്ക് 4.5 പവന്റെ സ്വർണവും വിവാഹ വസ്ത്രങ്ങളും അത്യാവശ്യ പാത്രങ്ങളും കൂടി ട്രസ്റ്റ് നൽകുന്നത്. ശ്രീകുറുമ്പ ട്രസ്റ്റിന് കീഴിൽ വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യം വെച്ച് നിർധന കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്കായി ശോഭ ഐക്കൺ, ശോഭ അക്കാദമി എന്നിവയും നടത്തിവരുന്നുണ്ട്. കൂടാതെ അശരണരും നിരാരംഭരുമായ വയോധികർക്കായി ശോഭ ഹെർമിറ്റേജും ട്രസ്റ്റ് നടത്തുന്നുണ്ട്. കുട്ടികളുടെ പെർഫോമൻസ്, ഐക്കണിലെ കുട്ടികളുടെ പെർഫോമൻസ് എൻ്റെ പേപ്പറിൽ കണ്ട് ഇത് കൊടുത്തിട്ടില്ലേ, ഇതൊക്കെ ഈ കുട്ടികളുടെ സാധാരണ നിങ്ങൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നും വേണമെങ്കിൽ ഇപ്പം കിഴക്കഞ്ചേരി സ്കൂളിൽ ഇത്രയധികം കുട്ടികൾ പഠിക്കുന്നത് ഐക്കണിലാണ്. അവർക്ക് കുറച്ച് കുട്ടികളെ നമ്മൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലല്ല, സാമ്പത്തിക അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുക്കണം. മാർക്ക് ഞങ്ങളാ ഏറ്റവും നല്ല മാർക്കുള്ള കുട്ടികളെ മേടിച്ച് അവരെ കോച്ചിങ് കൊടുത്ത് ഇതിനെയല്ല ഉണ്ടാവുന്നത്. അവിടെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന, അവിടെ പഠിക്കുന്ന കുട്ടികൾ സാമ്പത്തികമായ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരെ മാത്രം എടുക്കുന്നുള്ളൂ. അപ്പോൾ അവരുടെ വരുന്ന സമയത്ത് അവരുടെ മാർക്ക് ഒക്കെ സാധാരണ നിലയ്ക്കണം. അവിടെ നിന്നാണ് അവരെ 90-ലേക്ക് എത്തിക്കുന്നത്. ചില്ലറ വിൽപ്പന മേഖലയിലേക്ക് കടന്നുവരുന്ന വൻകിട കോർപ്പറേറ്റുകൾ തൊഴിലില്ലായ്മ രൂക്ഷമാക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ടൗൺ യൂണിറ്റ് നടത്തിയ ജനറൽ ബോഡി യോഗത്തിലാണ് ഇക്കാര്യം പറഞ്ഞത്. 35 കോടിയിലധികം ഇന്ത്യൻ ജനത തൊഴിലെടുക്കുന്ന ചില്ലറ വ്യാപാര മേഖലയെ സംരക്ഷിക്കുന്ന നയങ്ങൾ രൂപീകരിക്കാൻ ഭരണകൂടങ്ങൾ തയ്യാറാവണമെന്നും യോഗം ആവശ്യപ്പെട്ടു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. ടൗൺ യൂണിറ്റ് പ്രസിഡന്റ് ഹസൻ മുഹമ്മദ് ഹാജി അധ്യക്ഷനായി. സക്കീർ ടി പി, ടി പി സക്കറിയ, എം എസ് സിറാജ്, എം ജെ ജോൺസൺ, വി എസ് ബാലകൃഷ്ണൻ, എം എസ് ശിവദാസ്, നിഖിൽ കൊടിയത്തൂർ, എ ആരിഫ് എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റായി എം ഹസൻ മുഹമ്മദ് ഹാജി, ജനറൽ സെക്രട്ടറി നിഖിൽ കൊടിയത്തൂർ, എസ് കെ ശെൽവകുമാർ ട്രഷററായും പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. അടുത്ത 2 വർഷക്കാലത്തേക്ക് ഓരോ യൂണിറ്റിന്റെയും ഭരണസമിതിയെ തിരഞ്ഞെടുക്കുക എന്ന ഔദ്യോഗികമായിട്ടുള്ള ചുമതല അത് പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഇതിവിടെ നടക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ജനറൽ ബോഡിയോടൊപ്പം തന്നെ നിങ്ങളുടെ ഇഫ്താർ സംഗമമുണ്ട്. ഈ സംഘടന ഭരണഘടന അനുശാസിക്കുന്ന നടപടിക്രമം പൂർത്തീകരിക്കേണ്ടതുണ്ട്. പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കണം. അത് റംസാൻ സമയമായതുകൊണ്ട് അടുത്ത ഒരു 45 മിനിറ്റ് മാത്രമാണ്. വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാത പണികൾ ഭാഗികമായി പുനരാരംഭിച്ചു.
ദേശീയപാത വടക്കഞ്ചേരി മുതൽ മണ്ണൂത്തി വരെയുള്ള നിർമ്മാണ പ്രവൃത്തികളാണ് കഴിഞ്ഞ 10 മാസത്തോളമായി അനിശ്ചിതത്വത്തിലായത്. നിർമ്മാണ കമ്പനിയായ KMC ബാങ്കിൽ നിന്നും പണം ലഭ്യമാവാത്തതിനാലാണ് പണികൾ തുടരാത്തതെന്ന് പറഞ്ഞത്. അതേസമയം തൊഴിലാളികൾക്ക് ശമ്പള കുടിശ്ശിക വന്നതിനെ തുടർന്ന് സമരത്തിലേർപ്പെട്ടതും പണി പൂർണ്ണമായും നിലയ്ക്കാൻ കാരണമായി. കഴിഞ്ഞയാഴ്ച വളരെ കുറച്ച് മാസത്തെ ശമ്പളം തൊഴിലാളികൾക്ക് നൽകിയതിനാലാവാം റോയൽ ജംഗ്ഷന്റെ ഭാഗത്തെ മേൽപ്പാല നിർമ്മാണത്തിന്റെ പണികൾ ഭാഗികമായി ആരംഭിച്ചിരിക്കുന്നത്. ഇക്കാലയളവിൽ മുളച്ചുപൊങ്ങിയ പുൽച്ചെടികളും മറ്റും നീക്കി തുടങ്ങിയിട്ടുണ്ട്. ചില ഭാഗങ്ങളിൽ JCB ഉപയോഗിച്ച് മണ്ണ് നീക്കങ്ങളുമാണ് ഇപ്പോൾ നടത്തിയത്. മഴ ആരംഭിച്ചാൽ ദേശീയപാത ദുർഘടമാവുമെന്നിരിക്കെ മഴക്കാലം അടുക്കുമ്പോൾ പണികൾ ആരംഭിക്കുന്നതിലും ഇപ്പോൾ ആശങ്കയിലാണ് ഈ വഴിയുള്ള യാത്രക്കാർ. കുതിരാൻ വഴിയുള്ള യാത്രയാണ് ഏറെ പേടിയിലാക്കിയിരിക്കുന്നത്. മഴ കനത്താൽ മണ്ണിടിച്ചിലും മറ്റും ഉണ്ടാവുന്ന സാഹചര്യത്തിൽ കുതിരാൻ തുരങ്കം തുറക്കുക മാത്രമാണ് ഏകമാർഗം. മായമില്ലാത്ത മത്സ്യം വേണോ? വരൂ മംഗലം ഡാമിലേക്ക്. ഫ്രഷ് മത്സ്യവിപണിയുമായി മംഗലം ഡാം ഫിഷറീസ് വകുപ്പ്. കടൽ മത്സ്യങ്ങൾക്ക് അനിയന്ത്രിതമായ സമീപകാലത്തുണ്ടായ വിലക്കയറ്റവും മത്സ്യത്തിലെ മായവും ഒന്നും മംഗലം ഡാംകാർക്ക് പ്രശ്നമല്ല. ഡാമിന്റെ റിസർവോയറിൽ നിന്നും പിടിക്കുന്ന ശുദ്ധമായ മത്സ്യം ഏറ്റവും ചുരുങ്ങിയ വിലയ്ക്കാണ് ഇവിടെ വിറ്റഴിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഇവിടെ മത്സ്യവിപണി സജീവമാണ്. വർഷങ്ങളായി ഇവിടെ മത്സ്യവിപണനം നടക്കുന്നുണ്ടെങ്കിലും സമീപകാലത്ത് കടൽ മീനുകളുടെ വില വർധനവും മത്സ്യങ്ങളിൽ അമിതമായ മായം ചേർത്തുന്നു എന്ന പ്രചരണവും ജനങ്ങളെ മംഗലം ഡാമിലേക്ക് ആകർഷിക്കുന്നു. പ്രളയശേഷം മത്സ്യവിപണിക്ക് അല്പം ഇടിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പതിവ് തെറ്റാതെ വിപണനം നടത്തുന്നുണ്ട്. മംഗലം ഡാം പട്ടികജാതി പട്ടികവർഗ റിസർവോയർ ഫിഷറീസ് സഹകരണ സംഘമാണ് ഡാമിൽ നിന്നും മീൻ പിടിക്കുന്നതും വിപണനം നടത്തുന്നതും. 30 പട്ടികജാതി കുടുംബങ്ങളുടെ ജീവനോപാധി കൂടിയാണിത്. ഇവർ പിടിക്കുന്ന മീൻ രാവിലെ സംഘത്തിന്റെ ഓഫീസിലെത്തിച്ച് ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുകയാണ് പതിവ്. കഴിഞ്ഞ വർഷം പ്രതിദിനം 40,000 രൂപ വരെ കച്ചവടം നടന്നിരുന്നു. എന്നാൽ പ്രളയശേഷം ഇത് കുത്തനെ കുറഞ്ഞു. പ്രളയസമയത്ത് ഡാമിന്റെ ഷട്ടറുകൾ അമിതമായി തുറന്നുവിടേണ്ടി വന്നതിനാൽ മീനുകളെല്ലാം പുഴയിലേക്ക് ഒഴുകിപ്പോവുകയായിരുന്നു. കട്ല, റോഹു, മൃഗാല, കരിമീൻ, ബ്രാൽ തുടങ്ങിയവയാണ് ഡാമിൽ നിന്നും കൂടുതലായി കിട്ടുന്നത്. ഏറ്റവും കൂടുതലായി ലഭിക്കുന്ന കട്ലയ്ക്കും രോഹുവിനും 120 രൂപയാണ് കിലോയ്ക്ക് വില. 14 കിലോ വരെ തൂക്കമുള്ള മീൻ ഡാമിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. മൃഗാലയ്ക്ക് 100 രൂപയും കരിമീനിന് 300 രൂപയും ബ്രാൽ 200 രൂപയുമാണ് വില ഈടാക്കുന്നത്. മാർക്കറ്റ് വിലയേക്കാൾ 50% വിലക്കുറവിലാണ് ഇവിടെ മീൻ ലഭിക്കുക. ഇവയ്ക്കു പുറമെ പലതരം പൊടിമീനുകളും കിലോയ്ക്ക് 100 രൂപ നിരക്കിലും വിറ്റഴിക്കുന്നു. രാവിലെ തന്നെ ഫിഷറീസ് ഓഫീസിന് മുന്നിലെത്തിയാൽ മീൻ വാങ്ങാനെത്തുന്നവരുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുക. മീനിന്റെ ലഭ്യത അനുസരിച്ച് വരുന്നവർക്ക് വീതിച്ചു കൊടുക്കും. എത്ര മീൻ ലഭിച്ചാലും വാങ്ങാൻ ആളുകളുണ്ടാവും. ഡാമിനോടുള്ള പെൻ കൾച്ചറിൽ മീൻ കുഞ്ഞുങ്ങളെ വളർത്തി നിശ്ചിത പ്രായമാകുമ്പോൾ റിസർവോയറിലേക്ക് തുറന്നുവിടുകയാണ് പതിവ്. കടലപ്പിണ്ണാക്ക്, തവിട് തുടങ്ങിയവ തീറ്റയായി നൽകിയാണ് പെൻ കൾച്ചറൽ മീൻ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. പ്രളയശേഷം ഇത്തരത്തിൽ 22 ലക്ഷം മീൻ കുഞ്ഞുങ്ങളെ റിസർവോയറിലേക്ക് വിട്ടിട്ടുണ്ട്. അടുത്ത വർഷം ഇവയെല്ലാം വിളവെടുപ്പിന് പാകമാകും. തൊഴിലാളികൾക്ക് മീൻ പിടിക്കുന്നതിനുള്ള വലയും വഞ്ചിയുമെല്ലാം സഹകരണ സംഘം മുഖേനയാണ് നൽകുന്നത്. പ്രളയശേഷം നേരിട്ട പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ആവശ്യമായ സഹായങ്ങൾ ഉണ്ടാകണമെന്ന് ഫിഷറീസ് സഹകരണ സംഘം പ്രസിഡന്റ് KP ചന്ദ്രൻ പറഞ്ഞു. വെച്ചിട്ട് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ വർഷം പ്രളയത്തിൽ ഞങ്ങൾക്ക് മീൻ വളരെ കുറവാണ്. അതുകൊണ്ട് ഈ 10-27 കുടുംബങ്ങളോട് ഇതുകൊണ്ട് ഉപജീവനം കഴിയുന്നതാണ്. ഈ പ്രളയം ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നല്ല ഒരു സഹായം കിട്ടണമെന്നാണ് ഒരു അപേക്ഷയായിട്ട് പറയാനുള്ളത്. ഇപ്പോൾ കിട്ടുന്ന മത്സ്യം വെച്ചാൽ കൂടി വന്നൊരു 10-40 കിലോ പൊടിമീനാണ്. വലിയ മീനുകളൊന്നും കാര്യമായിട്ട് കിട്ടുന്നില്ല. അതേ വെച്ച് കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഒരു 30,000-40,000 രൂപ ഒരു ദിവസം കച്ചവടമുള്ളവർ നടക്കുന്നവർക്ക് ഇപ്പോൾ 15 രൂപ 16 രൂപ താഴെയുള്ളൂ. അത്രയും മത്സ്യമാണ് ഇപ്പോൾ കുറച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പ്രളയത്തിൽ എന്താ പറ്റി? മീൻ പ്രളയത്തിൽ കൂടെ വെള്ളം തുറന്നു വിട്ടതുകൊണ്ട് മത്സ്യങ്ങളൊക്കെ പോയി. വെള്ളം ഡാം മുഴുവൻ കരങ്ങിയില്ല. വെള്ളം പുതിയ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പുതിയ മത്സ്യം ഇപ്രാവശ്യം ഒരു 27 ലക്ഷത്തോളം കിട്ടുന്നുണ്ട്. അതിന് അടുത്ത വർഷത്തേക്ക് ആവുള്ളൂ. ഇടവേള. ശ്രീനാരായണ പബ്ലിക് സ്കൂൾ, വള്ളിയോട്, വടക്കുചേരി. അഫിലിയേറ്റഡ് ടു CBSE 930517 ന്യൂഡൽഹി. ഈ വിദ്യാലയത്തിൽ LKG മുതൽ +2 വരെ 1,600 കുട്ടികൾ പഠിക്കുന്നു. ഹൈടെക് നിലവാരത്തിലുള്ള സ്മാർട്ട് ക്ലാസുകൾ, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠന സൗകര്യം, വെൽ എക്വിപ്ഡ് സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ ലാബ്, വിപുലമായ പുസ്തക ശേഖരത്തോടുകൂടിയ ഡിജിറ്റൽ ലൈബ്രറി, വിശാലമായ 200 മീറ്റർ പ്ലേ ഗ്രൗണ്ട്, 7 ലധികം ഗെയിംസ്, അതിലെല്ലാം ദേശീയതലത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ, ആലത്തൂർ താലൂക്കിന്റെ എല്ലാ ഭാഗത്തേക്കും വാഹന സൗകര്യം, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ആർട്സ് ആൻഡ് മ്യൂസിക്, യോഗ പരിശീലനം,
കൗൺസിലിംഗ് ആൻഡ് കരിയർ ഗൈഡൻസ്. ബോർഡ് എക്സാമിൽ 100% വിജയം. കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഫോൺ 0492257500, 0492257600. ഇത് പൂരങ്ങൾ തന്നാട്, വൻകിട ചെറുകിട പലകിട മനുഷ്യർ അധ്വാനിക്കും നാട്. ഇത് വളരും നാടിനൊരർപ്പണം, പൈതൃകം അതിലളവില്ലാതെ. ന്യൂട്രിച്യൂർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. സെന്റ് മേരീസ് ട്യൂഷൻ സെന്റർ, വടക്കഞ്ചേരി. തൃശൂർ ജില്ലയിൽ 25 പ്രവർത്തന പാരമ്പര്യമുള്ള സെന്റ് മേരീസ് 2 കൊണ്ട് തന്നെ വടക്കഞ്ചേരിയിലെ ഏറ്റവും വലിയ ട്യൂഷൻ സെന്ററായി തീർന്നിരിക്കുന്നു. പരിചയ സമ്പന്നരായ അധ്യാപകർ, ഉയർന്ന SSLC പ്ലസ് ടു റിസൾട്ടുകൾ, ശക്തമായ മാനേജ്മെന്റ്, വൃത്തിയുള്ളതും വിശാലവുമായ ക്ലാസ് മുറികൾ എന്നിവ സെന്റ് മേരീസിനെ വ്യത്യസ്തമാക്കുന്നു. ഓണം ക്രിസ്മസ് സെലിബ്രേഷനും സ്റ്റഡി ടൂറുകളും. ട്യൂഷന് ചേർന്ന് 1 തന്നെ കുട്ടികൾ പഠനത്തെ ഇഷ്ടപ്പെടുകയും കൂടുതൽ സമയം പഠിക്കുന്നവരായും തീരുന്നു. 8, 9, 10 പ്ലസ് ടു സയൻസ് ക്ലാസുകളിലേക്ക് പ്രവേശനം തുടരുന്നു. ക്ലാസുകൾ ആരംഭിച്ചു. സെന്റ് മേരീസ് ട്യൂഷൻ സെന്റർ, പഴയ പോസ്റ്റ് ഓഫീസ് റോഡ്, വടക്കഞ്ചേരി. ഫോൺ 833-00-8634. നമ്മൾ മലയാളികൾക്ക് സ്വർണം ഒരാഭരണം എന്നതിലുപരി പവിത്രമായ ഒരു വികാരം കൂടിയാണ്. അതുകൊണ്ട് തന്നെ സ്വർണ്ണാഭരണ പർച്ചേസിൽ ഇനി ഒരിക്കലും നിങ്ങൾ വഞ്ചിതരാകരുതെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. ഓഡിറ്റോറിയങ്ങൾ, പ്രസ്സുകൾ എന്നിവരിലൂടെ നിങ്ങളിലേക്ക് എത്തുന്ന റെപ്രസെന്റേറ്റീവുകളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ നൽകുന്ന പണത്തിന് യഥാർത്ഥ മൂല്യത്തിലുള്ള സ്വർണം നിങ്ങൾക്ക് ലഭിക്കാതെ പോകുന്നു. ഇനിയിപ്പോ സ്വർണം വാങ്ങാൻ തൃശൂർക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതേ ഗുണമേന്മയിലുള്ള സ്വർണ്ണാഭരണങ്ങൾ വടക്കഞ്ചേരിയിലുള്ള തൃശൂർ തങ്കം ജ്വല്ലേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. അതും ഹോൾസെയിൽ വിലയായി. ഏജന്റുമാർക്കും ഇടനിലക്കാർക്കും ഒക്കെ വീതിച്ചു നൽകുന്ന പണം കൊണ്ട് 100% പരിശുദ്ധമായ സ്വർണം വടക്കഞ്ചേരിയിലുള്ള നമ്മുടെ തൃശൂർ തങ്കം ജ്വല്ലേഴ്സിൽ നിന്ന് നമുക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാം. സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതിനാൽ ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും യഥാർത്ഥ ഹോൾസെയിൽ വിലയിൽ. തൃശൂർ തങ്കം ജ്വല്ലേഴ്സ്, ബാങ്ക് ഓഫ് ബറോഡയ്ക്ക് മുൻവശം, മെയിൻ റോഡ്, വടക്കഞ്ചേരി. ഏവർക്കും സ്വാഗതം. അറിഞ്ഞില്ലേ, ആഞ്ജലി ടിമ്പേഴ്സ് ആൻഡ് ഫർണിച്ചറിന്റെ 8,000 വിസ്തൃതിയിലുള്ള ബൃഹത്തായ ഷോറൂമിന്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ താരം ടിനി ടോം നിർവഹിച്ചിരിക്കുന്നു. നിങ്ങളുടെ വീടിനാവശ്യമായ എല്ലാവിധ ഫർണിച്ചറുകളും പഴമയുടെ പെരുമയോടെ, അതിനൂതന ആധുനികതയോടെ അഞ്ജലി ടിമ്പേഴ്സ് ആൻഡ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ ലഭിക്കുന്നു. സന്ദർശിക്കൂ അഞ്ജലി ടിമ്പേഴ്സ് ആൻഡ് ഫർണിച്ചറിന്റെ ഷോറൂം. സ്വന്തമാക്കൂ, അനേകം ഓഫറുകളും വിലക്കിഴിവും. അഞ്ജലി ടിമ്പേഴ്സ് ആൻഡ് ഫർണിച്ചർ, വട്ടേക്കാട്, കൊല്ലംകോട്. ഫോൺ 9744824125, 9447624125. അനുഭവിച്ചറിയൂ അഞ്ജലി ടിമ്പേഴ്സ് ആൻഡ് ഫർണിച്ചറിന്റെ ഗുണമേന്മ. അഞ്ജലി, ഞങ്ങളുടെ സഹോദര സ്ഥാപനം നന്ദനം വുഡ് ആർട്ട് ആൻഡ് ഇന്റീരിയേഴ്സ്, ചിറ്റലഞ്ചേരി. എല്ലാ പ്രേക്ഷകർക്കും അഞ്ജലി ടിമ്പേഴ്സ് ആൻഡ് ഫർണിച്ചർ, വട്ടേക്കാട്, കൊല്ലംകോട്. ഫോൺ 9744824125, 9447624125. പൊതുമേഖലാ സ്ഥാപനമായ BSNL കേബിൾ TV സേവനദാതാക്കളായ സ്റ്റാർനെറ്റിന്റെ സഹകരണത്തോടെ ഇന്റർനെറ്റ് സൗകര്യം യാഥാർത്ഥ്യമാക്കുന്നു. ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി ഒപ്റ്റിക്കൽ ഫൈബർ വഴിയാണ് എല്ലാ വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും ഇന്റർനെറ്റ് ലഭ്യമാക്കുന്നത്. കേബിൾ TV രംഗത്ത് നിരവധി വർഷങ്ങളുടെ പരിചയ സമ്പത്തുള്ള പ്രാദേശിക ഓപ്പറേറ്റർമാരുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന BSNL ബ്രോഡ്ബാൻഡ് ഇനി നിങ്ങൾക്കും സ്വന്തമാക്കാം. ലോകം നിങ്ങളുടെ വിരൽ തുമ്പിലാക്കുവാൻ BSNL ബ്രോഡ്ബാൻഡ് തന്നെ തിരഞ്ഞെടുക്കൂ. വിദ്യാഭ്യാസ രംഗത്തും വിപണന രംഗത്തും വൻ മുന്നേറ്റമുണ്ടാക്കാൻ സ്റ്റാർനെറ്റിലൂടെ BSNL കണക്ഷൻ നേടും. ഹൈസ്പീഡ് ഡാറ്റ അപ്ലോഡ് ചെയ്യുന്നതിനും ഡൗൺലോഡ് ചെയ്യുന്നതിനും ഏറ്റവും മികച്ചത് BSNL ബ്രോഡ്ബാൻഡ്. നിങ്ങളുടെ സ്ഥാപനങ്ങളിലെയും വീടുകളിലെയും തത്സമയ ദൃശ്യങ്ങൾ എവിടെയിരുന്നും തടസ്സം കൂടാതെ CCTV സംവിധാനത്തിലൂടെ നിരീക്ഷിക്കുന്നതിനും BSNL ബ്രോഡ്ബാൻഡ് സ്വന്തമാക്കൂ. വാർത്തകൾ തുടരുന്നു. പഴയ കൽപ്പാത്തി ലക്ഷ്മിനാരായണ പെരുമാൾ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു. പുലർച്ചെ സോപാന സംഗീതത്തോടെയാണ് പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് തുടക്കമായത്. തുടർന്ന് കളഭാഭിഷേകം, ഉച്ചയ്ക്ക് അന്നദാനം,
വൈകിട്ട് സ്വാമി എഴുന്നള്ളത്തിന് ഗജവീരസമേതം, പഞ്ചവാദ്യം, ചെണ്ടമേളം എന്നിവയും ആഘോഷത്തിന് മാറ്റുകൂട്ടി. കൂടാതെ കാഴ്ചശീവേലി, പുഷ്പാഭിഷേകം, കുടമാറ്റം എന്നിവയും ഉണ്ടായിരുന്നു. പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട കൽപ്പാത്തി, ശംഖുവാരത്തോട് ഗോപാലൻ, യശോദ ദമ്പതികൾക്ക് വീടെന്ന സ്വപ്നം പൂവണിയുന്നു. വടക്കന്തറ ക്ഷേത്ര മൈതാനത്ത് ബലൂൺ കച്ചവടം നടത്തി വരികയായിരുന്ന ഗോപാലൻ, യശോദ ദമ്പതികളുടെ വീട് കഴിഞ്ഞ പ്രളയകാലത്ത് ഒലിച്ചുപോയിരുന്നു. തുടർന്നാണ് വള്ളി ടീച്ചർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഇവർക്ക് വീട് വെച്ച് നൽകാൻ തീരുമാനിച്ചത്. വടക്കന്തറ കറുകോടി മന്നം പ്രദേശത്ത് വെച്ച് നൽകുന്ന വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങ് ഭൂമിപൂജയ്ക്ക് ശേഷം ട്രസ്റ്റ് ചെയർമാൻ കെ കൃഷ്ണപ്രസാദ് നിർവഹിച്ചു. വി ആർ കുട്ടൻ, എ രാമദാസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. സാമൂഹ്യ പ്രതിബദ്ധതയോടെയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഇന്ന് ഗോപാലേട്ടൻ, യശോദ ദമ്പതികളുടെ വീടിൻ്റെ ശിലാസ്ഥാപനമാണ്. ഇതിൽ ഞങ്ങൾ ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തു കൊടുക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ കാഞ്ചനമാല എന്നുള്ളവരുടെ പ്രവർത്തനം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 22-ാം വാർഡ് നഗരസഭയുടെ 22-ാം വാർഡിലാണ് ഇപ്പോൾ അവിടെ ഫൗണ്ടേഷൻ്റെ ലെവൽ വരെയുള്ളത് കഴിഞ്ഞു. ഗോപാലേട്ടൻ്റെ വീട് എത്രയും പെട്ടെന്ന് നമുക്ക് പൂർത്തീകരിച്ചു കൊടുക്കുക. പ്രളയ സമയത്ത് പ്ലാനെ വരച്ച് ഞങ്ങൾ പാസ്സാക്കി കൊടുക്കുന്നുണ്ടായി. ആ സമയത്ത് ശംഖുവാരത്തോട് പോയിട്ട് ഗോപാലേട്ടനെയും ഭാര്യയും ഞങ്ങൾക്ക് പരിചയപ്പെടുന്നത്. വടക്കന്തറ ക്ഷേത്ര മൈതാനത്ത് ഏകദേശം ഒരു 40 വർഷത്തോളമായിട്ട് ബലൂൺ വ്യാപാരം നടത്തുന്ന ആളാണ് ഗോപാലേട്ടൻ. ഇപ്പോൾ ഗോപാലേട്ടൻ്റെ വീടിനെ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ ട്രസ്റ്റിൻ്റെ ഏറ്റവും വലിയ ഒരു പരിപാടി. 103-ാമത് ശ്രീ ചിന്മയാനന്ദ ജയന്തി സമുചിതമായി ആഘോഷിച്ചു. സ്വാമി അശേഷാനന്ദജിയുടെ നേതൃത്വത്തിൽ ചിന്മയ തപോവനത്തിലാണ് ചിന്മയാനന്ദ ജയന്തി ആഘോഷിച്ചത്. ഗുരുപാദുക പൂജ, അർച്ചന, ഭജന, ചിന്മയാനുസ്മരണ പ്രഭാഷണം എന്നിവയ്ക്ക് ബ്രഹ്മചാരി യജ്ഞചൈതന്യ, ഉണ്ണിക്കുമാരൻ, ഗണേശ്, ഷിബു എന്നിവർ നേതൃത്വം നൽകി. May 1 മുതൽ സപ്താഹവും സംഘടിപ്പിച്ചിരുന്നു. ഈ ദേഹം ഇപ്പോഴുള്ള ആരോഗ്യം, ഇപ്പോഴുള്ള സുഖം, ഇപ്പോഴുള്ള എനർജി, ഇപ്പോഴുള്ള ശക്തിയൊക്കെ നമുക്ക് വൈകാനോ? ഒരു ഇടവേള കൂടി. പരിശുദ്ധ സ്വർണം ഏറെ വിശ്വാസ്യതയോടെ ഒട്ടും തന്നെ കളങ്കമില്ലാതെ നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നു KAM ജുവലറി. 1935 മുതൽ നെല്ലറയുടെ നാട്ടിലെ നിഷ്കളങ്ക ഹൃദയങ്ങളിൽ ഇടം നേടിയ പരിശുദ്ധ നാമം ഒളിമങ്ങാത്ത വിശ്വാസദീപ്തിയുമായി സ്വർണ വ്യാപാര രംഗത്ത് 4-ാം തലമുറ. BIS 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. കാണാമറയത്തെ കബളിപ്പിക്കലില്ലാത്ത, മായവും കലർപ്പുമില്ലാത്ത സുതാര്യമായ വ്യാപാര വ്യവസ്ഥകളോടെ വടക്കൻ ചേരിയിലെ ആദ്യത്തെ ഗവൺമെന്റ് അംഗീകൃത സ്വർണ്ണാഭരണശാല, 80 വർഷത്തെ സുവർണപ്രഭ, KAN ജുവലറി, വടക്കഞ്ചേരി. 132 വർഷത്തെ പാരമ്പര്യവുമായി AVLP AUP സ്കൂൾ വടക്കഞ്ചേരി. പുതിയ മാനേജർ സാം ഡാനിയലിന്റെ നേതൃത്വത്തിൽ രാജ്യാന്തര നിലവാരത്തിലേക്ക് സ്മാർട്ട് ക്ലാസ് റൂം, സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് പരിശീലനം, സൗജന്യ വോളിബോൾ പരിശീലനം, പ്രഗത്ഭരായ അധ്യാപകർ, യോഗ പരിശീലന പരിപാടികൾ, നിർദ്ധനരായ കുട്ടികൾക്കുള്ള സൗജന്യ പഠനോപകരണങ്ങളും യാത്രാ സൗകര്യവും. AVLP AUP സ്കൂൾ, ഗ്രാമം റോഡ്, വടക്കഞ്ചേരി. 25 വർഷത്തെ വിശ്വാസം നമ്മുടെ സമ്പാദ്യം പൊന്നുപോലെ സൂക്ഷിക്കും. ഇപ്പോൾ നിങ്ങൾക്കായി ജിയോ VPL ഫിനാൻസിന്റെ പലിശരഹിത സ്വർണ വായ്പാ പദ്ധതി, കൂടാതെ സ്വർണം വാങ്ങുന്നതിനുള്ള പ്രത്യേക വായ്പാ പദ്ധതി, ഓൺലൈനായി മുതലും പലിശയും അടയ്ക്കുവാനുള്ള സൗകര്യം, വിദേശ കറൻസി വിനിമയം, മണി ട്രാൻസ്ഫർ സൗകര്യങ്ങളും. നിങ്ങളുടെ ഐഡിയ എന്തായാലും ചെയ്യണം, സക്സസ് ആകും. കാരണം നല്ല ക്രിയേറ്റീവാ.
GUVPL ഫിനാൻസ് ഇന്നും നമ്മോടൊപ്പം. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ബ്രാഞ്ചുമായി ബന്ധപ്പെടുക. GUVPL ഫിനാൻസ്, സ്വപ്നങ്ങൾക്ക് പൊന്നിനേക്കാൾ തിളക്കമുണ്ടാകട്ടെ. അതിവേഗം അതിലേറെ ഡാറ്റ, 1 TB ഡാറ്റ, 100 Mbps ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡ് സ്റ്റാൻഡിലൂടെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ആകർഷകമായ നിരവധി പ്ലാനുകൾ കേബിൾ ടി വി ദാതാക്കളായ സ്റ്റാർനെറ്റിലൂടെ ഏഷ്യാനെറ്റ് നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നു. വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കുമുള്ള ഫൈബർ ടു ദി ഹോം അഥവാ FTTH പാക്സ്, ഏഷ്യാനെറ്റിന്റെ എക്സ്ക്ലൂസീവ് അൺലിമിറ്റഡ് പ്ലാനുകൾ ഇനി സ്റ്റാർനെറ്റിലൂടെ ആസ്വദിക്കാം. അതിവേഗ ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡ്, കേരളത്തിന്റെ സ്വന്തം ബ്രോഡ്ബാൻഡ്. പ്രാദേശിക ഓപ്പറേറ്റർമാരുടെ സഹകരണത്തോടെ ഇപ്പോൾ സ്റ്റാൻഡിലൂടെയും. ഫോൺ 7599309013, 0492225639. We'll miss you. ഓർമ്മ വെച്ച കാലം മുതൽ മൈ ബെസ്റ്റ് ഫ്രണ്ട് ഫോർ എവർ, എന്റെ അനീതിക്കുട്ടി, എന്നെ ഞാനാക്കി വളർത്തിയ മൈ സൂപ്പർ ഹീറോ എന്റെ അച്ഛൻ. എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ മൈ ഇൻസ്പിറേഷൻ എന്റെ അമ്മ. തൃശൂർ ഗോൾഡൻ ജ്വല്ലേഴ്സ്, പകരം വെക്കാനാകാത്ത ആത്മബന്ധം. ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ വടക്കഞ്ചേരി, ഓപ്പോസിറ്റ് ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ ആലത്തൂർ, ഹോസ്പിറ്റൽ ജംഗ്ഷൻ ചിറ്റൂർ. ഇനി വാർത്താ ചരിത്രം. ബ്രയാൻ ജോസഫ്സൺ 1940 ജനുവരി 4 ഇംഗ്ലണ്ടിലെ കാർഡിഫിൽ ജനനം. ജോസഫ്സൺസ് പ്രഭാവം കണ്ടുപിടിച്ചതോടെ പ്രശസ്തനായി. അർദ്ധചാലകങ്ങളിലെ ടണലിംഗ് പ്രതിഭാസവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്നുള്ള കണ്ടെത്തലുകൾ കാണാം 1973 ഭൗതികത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. അതിചാലകതയെപ്പറ്റിയുള്ള പഠനങ്ങളിൽ അതീവ തൽപരനായിരുന്നു ജോസഫ്സൺ. 2 അതിചാലകങ്ങൾക്കിടയിലൂടെയുള്ള ടണലിംഗ് പ്രത്യേക സ്വഭാവ സവിശേഷതകൾ പ്രകടിപ്പിക്കുന്നുവെന്ന് അദ്ദേഹം സൈദ്ധാന്തികമായി കാണിച്ചു. ഈ പഠനമാണ് ജോസഫ്സൺസ് പ്രഭാവം കണ്ടെത്തുന്നതിലേക്ക് വഴിതെളിയിച്ചത്. അതിചാലകതയെ ഭൗതിക ശാസ്ത്രത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഇദ്ദേഹത്തിൻ്റെ പഠനങ്ങൾക്ക് സാധിച്ചു. തൻ്റെ ജീവിതത്തിൻ്റെ സിംഹഭാഗവും ഗവേഷണത്തിനാണ് അദ്ദേഹം ചെലവഴിക്കുന്നത്. വില നിലവാരം. റബ്ബർ RSS4 123 രൂപ, റബ്ബർ ലോട്ട് 112, ഒട്ടുപാൽ 78 രൂപ.
കുരുമുളക് 310 രൂപ, ചുക്ക് 200 രൂപ മുതൽ 250 രൂപ വരെ, മഞ്ഞൾ 110 രൂപ. സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് തൃശൂർ പുളിക്കൻസ് ജ്വല്ലറി, വടുക്കുംചേരി, ആലത്തൂർ. സ്വർണം ഗ്രാമിന് 2965 രൂപ, വെള്ളി ഗ്രാമിന് 42 രൂപ. മാറ്റമില്ലാത്ത മാറ്റം, നാട്യങ്ങളില്ലാത്ത വ്യാപാരം, തൃശൂർ പുളിക്കൻസ് ജ്വല്ലറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശ്രീകുറുമ്പ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 23-ാമത് സ്ത്രീധനരഹിത സമൂഹ വിവാഹം ശനിയാഴ്ച നടക്കും. PNC മനോൻ ചെയർമാനായ ട്രസ്റ്റിന് കീഴിൽ ഇതോടെ മംഗല്യ സൗഭാഗ്യം ലഭിക്കുന്ന യുവതികൾ 630 ആകും. ചില്ലറ വിൽപ്പനശാലയിലേക്ക് കടന്നുവരുന്ന വൻകിട കോർപ്പറേറ്റുകൾ തൊഴിലില്ലായ്മ രൂക്ഷമാക്കുമെന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി. 35 കോടിയിലധികം ഇന്ത്യൻ ജനത തൊഴിലെടുക്കുന്ന ചില്ലറ വിൽപ്പന മേഖലയെ സംരക്ഷിക്കുന്ന നയങ്ങൾ രൂപീകരിക്കാൻ ഭരണകൂടങ്ങൾ തയ്യാറാവണമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി. വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാത മുടങ്ങിക്കിടന്ന പണികൾ ഭാഗികമായി പുനരാരംഭിച്ചു. മഴ കനത്താൽ ദേശീയപാതയിലൂടെയുള്ള യാത്ര ദുഷ്കരം. തുരങ്കം തുറക്കാൻ ഇനിയും വൈകും. വിഷമയമായ കടൽ മത്സ്യത്തിൽ നിന്നും മുക്തി നേടാൻ മംഗലണ്ട മത്സ്യവിപണി സജീവം. അനിയന്ത്രിതമായ വിലക്കയറ്റവും നേരിട്ടുള്ള വിപണനവും മത്സ്യപ്രേമികളെ മംഗലണ്ടാമിലേക്ക് ആകർഷിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.